നമസ്കാരം. ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഒരു വർഷം മുൻപേ വീഴ്ച ചൂണ്ടിക്കാട്ടിയപ്പോൾ പരിഹസിച്ച മുഖ്യമന്ത്രിക്ക് എട്ടിന്റെ പണിയാണ് വരുന്നത്. സംസ്ഥാന സർക്കാർ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ കടുത്ത അലംഭാവം കാട്ടുകയും കള്ളക്കളി നടത്തുകയുമാണ് ചെയ്യുന്നത്. 2020 ജൂലൈ 29-നാണ് ശബരിമല വിമാനത്താവളത്തിന്റെ കൺസൾട്ടന്റായ ലൂയി ബർഗർ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിമാനത്താവളത്തിനുള്ള നിർദ്ദിഷ്ട ഭൂമിയിൽ കാൽത്തുക പോലും ചെയ്യാതെയാണ് കൺസൾട്ടിക്കാർ തട്ടിക്കൂട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇത് കേന്ദ്ര സർക്കാരിൽ നിന്നും മറച്ചുവെക്കാനും നോക്കി. ഇപ്പോഴതാ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒളിച്ചുവെച്ച വിവരങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാനത്തു നിന്ന് വിളിച്ചുവരുത്തും. വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമിയായ ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ കയ്യേറ്റ ഭൂമിയാണെന്നും ഈ വസ്തുവിന്റെ പേരിൽ വിജിലൻസ് കേസുകളും അന്വേഷണവും കോടതി നടപടികളും ഉണ്ടെന്ന വിവരവും 600 പേജ് ആധികാരിക രേഖകൾക്കൊപ്പം പിഒഎമ്മിലെത്തി. ഇതിൽ നടപടി തുടങ്ങിയെന്നാണ് വിവരം. ഗുരുതരമായ പിഴവാണ് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിലൂടെ ഉണ്ടായതെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. കൂടാതെ മുൻപ് രമേശ് ചെന്നിത്തല ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി തന്നെ പരിഹസിക്കുകയായിരുന്നുവെന്നും ചെന്നിത്തല പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ വസ്തുതകൾ മറച്ചുവെച്ചെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അതീവ ഗൗരവമായ പിഴവാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പിഒഎംഒയുടെ നടപടി വരിക. നിയമപരമായി നോക്കുമ്പോൾ വലിയ കുറ്റമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. കോടതി, നിയമനിർമ്മാണ സഭകൾ, ഭരണനിർവഹണ സംവിധാനം എന്നിവിടങ്ങളിൽ സർക്കാരുകൾ സമർപ്പിക്കുന്ന രേഖ ആധികാരികമായിരിക്കണമെന്നുണ്ട്. വാസ്തവവും വസ്തുതകളും ഒളിച്ചു വെക്കരുതെന്നാണ് വ്യവസ്ഥ. എന്നാൽ വിമാനത്താവള ഭൂമിയുടെ കാര്യത്തിൽ 5 പ്രധാന വസ്തുതകൾ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രിയിൽ നിന്നും സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിന്നും മറച്ചുവെച്ചാണ് റിപ്പോർട്ട്. ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന 2263 ഏക്കർ ഭൂമി സർക്കാരിന്റേതാണ്. അത് ആർക്കും നഷ്ടപരിഹാരം കൊടുത്ത് ഏറ്റെടുക്കേണ്ടതില്ല. ചെറുവള്ളി എസ്റ്റേറ്റ് കൈവശം വെച്ചിരിക്കുന്നവർക്കെതിരെ ക്രിമിനൽ കേസുകളും വിജിലൻസ് കേസുകളുമുണ്ട്. വ്യാജരേഖയുണ്ടാക്കി സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയെന്ന കേസിലെ വിജിലൻസ് FIR സുപ്രീം കോടതിയും ശരിവച്ചതാണ്. 2014 ഒക്ടോബർ 20 കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ എസ്റ്റേറ്റ് ഭൂമി കൈവശക്കാർക്കെതിരെ വിധി പറഞ്ഞിട്ടുള്ളതുമാണ്. കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യം IAS ഭൂമി കയ്യേറ്റ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ വിവരങ്ങളുടെ ആധികാരിക രേഖകൾ സഹിതമാണ് പിഒഎംഒയിൽ റിപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ തോട്ടം ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ ഫെറ നിയമം ലംഘിച്ചതിന് കേസ് നടക്കുന്ന വിവരവും പിഒഎംഒയിലെത്തിയ റിപ്പോർട്ടുണ്ട്. 2016 മുതൽ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള ഭരണപരമായ നടപടികളെല്ലാം തന്നെ സർക്കാർ ഭൂമി വ്യാജരേഖയുണ്ടാക്കി കയ്യേറിയ എസ്റ്റേറ്റ് ഉടമകളെ സഹായിക്കാനാണെന്ന് സ്ഥാപിക്കുന്ന രേഖകളും ഇതിലുണ്ട്. മാത്രമല്ല വിമാനത്താവളത്തിനുള്ള ഭൂമിയുടെ കാര്യത്തിൽ തീരുമാനമാകുന്നതിന് മുൻപ് എന്തിന് കൺസൾട്ടൻസിയെ വെച്ച് പണം ധൂർത്തടിച്ചുവെന്ന് അന്ന് വിമർശനം ഉയർന്നതാണ്. പിഒഎംഒ ആവശ്യപ്പെടുന്നതോടെ സംസ്ഥാന രേഖകൾ സമർപ്പിക്കേണ്ടി വരും. അത് രാജമാണിക്യം റിപ്പോർട്ട് ഒഴിവാക്കാനാവില്ല. അങ്ങനെ വന്നാൽ 500,000 ഏക്കർ സർക്കാർ ഭൂമി വ്യാജരേഖയുടേതാണ് കൈവശം വെച്ചിരിക്കുന്നതെന്നും CBI അന്വേഷണം വേണമെന്നുമുള്ള ശുപാർശ കേന്ദ്ര സർക്കാർ ഗൗരവമായി പരിഗണിക്കും. നടപടി ഉണ്ടാകുമെന്നാണ് നിയമവൃത്തങ്ങളും പ്രതീക്ഷ പുലർത്തുന്നത്. ഇതോടെ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് ആത്മാർത്ഥത ഇല്ലായിരുന്നു, പകരം കൺസൾട്ടൻസി കമ്മീഷനിലായിരുന്നു താല്പര്യമെന്ന് വ്യക്തമാവുകയാണ്. ഇനി എല്ലാ കളികളും വെളിച്ചത്തായി തുടങ്ങിയാൽ പതിവ് പോലെ ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ സർക്കാർ കള്ളക്കളി അവസാനിപ്പിച്ച് ആത്മാർത്ഥമായ സമീപനം എടുത്താലും സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്തുബൈ ന്യൂസ്.